ഹായ് ഹലോ നമസ്കാരം ഞാൻ യുവ കൃഷ്ണ നിങ്ങളുടെ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന സീരിയലിലെ മനു പ്രതാപ് ഹായ് ഞാൻ മാളവിക വെയിൽസ് നിങ്ങളുടെ എല്ലാവരുടെയും അഞ്ജന ഞങ്ങളിപ്പോൾ ഉള്ളത് എം വി പിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഇന്ന് ഹീര കോളേജിലാണ് ഷൂട്ട് നടക്കുന്നത് സോ ഇതേ നിങ്ങളുടെ അഞ്ജന വലിയ ഓഫീസറൊക്കെ ആയിട്ട് ഇവിടെ വന്നിരിപ്പുണ്ട് സോ നമ്മൾ സീരിയൽ നമ്മുടെ തന്നെ സ്വന്തം സീരിയൽ നമ്മൾ കാണുന്നത് ഇതുപോലുള്ള ഫ്രീ ടൈം കിട്ടുന്ന സമയത്താണ് ഇപ്പോൾ ഷൂട്ടിൻ്റെ ചെറിയൊരു ബ്രേക്കാണ് ബാക്കിയുള്ള ആർട്ടിസ്റ്റിൻ്റെ ഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ബ്രേക്ക് കിട്ടിയ സമയത്ത് ഞങ്ങൾ ഓടി വന്നതാണ് ഇതിനിടയ്ക്കാണ് ഞങ്ങൾ ഈ നമ്മുടെ സീരിയൽസ് ഒക്കെ കാണുന്നത് അതെ നമ്മുടെ സീരിയൽസ് കാണുമ്പോൾ മെയിനായിട്ട് ആദ്യം നമ്മൾ നോക്കിയതിലെ കമൻസ് ആണ് അതൊരു വൻ പരിപാടിയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇത് വായിച്ച് ഡിസ്കസ് ചെയ്ത് കമൻസ് ഒക്കെ വായിച്ച് കുറേ നെഗറ്റീവ്സ് ഉണ്ടാവും കുറേ പോസിറ്റീവ് കമൻസ് ഉണ്ടാവും എല്ലാത്തിലും അല്ലേ അതിൻ്റേതായൊരു യൂട്യൂബ് കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആദ്യമൊക്കെ ഫസ്റ്റ് ഇതെൻ്റെ ഒരു ഫസ്റ്റ് എൻട്രിയാണ് ഈ ഒരു സീരിയൽ എന്ന് പറയുന്നത് കാരണം സീരിയൽ ഇൻഡസ്ട്രിയിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ആദ്യം വന്ന സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതിനുശേഷം പിന്നെ ആൾക്കാർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു അവരെൻ്റെ ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്തു എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി അതിനുശേഷം നല്ല കമൻസാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് കുറേ കമൻസ് വരുന്നുണ്ട് യൂട്യൂബിൽ അപ്പോൾ ഞാൻ കുറച്ച് കമൻസ് എല്ലാം വായിച്ചതാണ് പറയാം അപ്പോൾ രഹിത രഹി എന്താ ഫുൾ എപ്പിസോഡ് ഇടാത്ത പിന്നെ ചെറി നെയ്മ ഇതിപ്പോൾ കിട്ടുന്നില്ല ഹിഷ തുമ്പി ഫുൾ എന്നിടും റിയാസ് മോൾ നിർത്തി ഇനി കാണുന്നില്ല എൻ്റെ അമ്മയെ അങ്ങനെയൊന്നും പറയരുത് ഒരിക്കലും നിർത്തരുത് നിങ്ങൾ നിങ്ങളുടെ പ്രോത്സാഹനവും സപ്പോർട്ടും ആണ് നമ്മുടെ സീരിയൽ ഇത്രയും മുന്നോട്ട് പോകാൻ തന്നെ പ്രചോദനമായത് അതുകൊണ്ട് നിങ്ങൾ ആരും സീരിയൽ കാണലൊന്നും നിർത്തരുത് നിങ്ങൾ ഈ പറഞ്ഞതിനെല്ലാം കൂടെ ഞാൻ ഒരൊറ്റ റിപ്ലൈ പറയാം പറയട്ടെ ഞങ്ങൾ കാണുന്ന ഫോളോ ചെയ്യുന്ന അതേ പാറ്റേൺ നിങ്ങളും കൂടെ ഫോളോ ചെയ്താൽ മതി വേറെ ഒന്നും പേടിക്കാനൊന്നുമില്ല യൂട്യൂബിൽ കാണുന്നത് നിർത്തിയിട്ട് മനോരമ മാക്സ് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിലേക്ക് ലോഗിൻ ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാം സബ്സ്ക്രൈബ് ചെയ്താൽ 499 പെർ ഇയർ ആണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞാൽ എല്ലാ പ്രോഗ്രാംസും മെയിൻലി സീരിയൽസ് 6 o'clock തന്നെ ഈവനിങ് 6 o'clock തന്നെ അതിൽ അപ്ലോഡ് ആവും നിങ്ങൾക്ക് ആ ടൈം നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ടെലികാസ്റ്റും കാണണം അതിനോടൊപ്പം അതെ ഇന്നലെ നമ്മുടെ നമുക്ക് റേറ്റിംഗ് ഉണ്ടാവുള്ളൂ നിങ്ങൾ 7:30 തന്നെ കാണാൻ ശ്രമിക്കണം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം 6 o'clock കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതല്ല സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അത് കാണാൻ പറ്റും പിറ്റേ ദിവസം അതുകൊണ്ട് ആരും പേടിക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്യണം അയ്യോ പൈസ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ആരും അത് ഡൗൺലോഡ് ചെയ്യാതിരിക്കരുത് ഓക്കെ നിങ്ങൾ ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഫൈനൂസ ഹാലത്ത് മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്താൽ എപ്പിസോഡ് മുഴുവൻ കാണാം അതെ ആ കുട്ടി നമ്മൾ പറഞ്ഞ സെയിം സംഭവമാണ് ആ കുട്ടി പറഞ്ഞു തന്നിരിക്കുന്നത് എലിസ് തോമസ് യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്താൽ കാണാം ഇതിനുവേണ്ടി മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്യുമെന്ന് കരുതണ്ട അങ്ങനെ പറയരുത് മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റിയിലും നല്ലൊരു വിഷനുമായിട്ട് കിട്ടും അല്ലേ അത് കഴിഞ്ഞിട്ട് നമുക്ക് മുഹമ്മദ് ഫുൾ എപ്പിസോഡ് പ്ലീസ് ഡൗൺലോഡ് മനോരമ മാക്സ് വേറെ ഒന്നും പറയാനില്ല കുറേ അങ്ങനെ കുറേ കമൻസ് ഉണ്ട് ഇതല്ലേ അതിനെക്കുറിച്ച് തന്നെ എപ്പിസോഡ് കാണാൻ പറ്റുന്നില്ല അങ്ങനെ കുറേ കമൻസ് ഉണ്ട് ഈ പരാതി കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടമല്ലേ അതേ ഉള്ളൂ പിന്നെ എനിക്ക് എല്ലാവരുടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനു പ്രതാപ് എന്ന് പറയുന്ന ക്യാരക്ടർ ബേസിക്കലി മോശം ക്യാരക്ടറാണ് അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് നന്നായി എന്തെങ്കിലും കൂടെയും ബേസിക്കലി ഒരു മോശം ക്യാരക്ടർ ആയതുകൊണ്ട് നിങ്ങൾ ആരും എന്നെ ചീത്ത പറയരുത് കാരണം റൈറ്ററിന്റെ അന്നിക ശിവായ് സിംഗ് ഒബ്രോയ് ഓക്കെ ഇതൊരു ഹിന്ദി സീരിയലിലെ ക്യാരക്ടർ ആണെന്ന് തോന്നുന്നു എനിക്കറിയില്ല തോന്നുന്നു എന്തായാലും ഞാൻ വായിക്കാം മര്യാദയ്ക്ക് കഥ മാറ്റിക്കും മനു ഹീറോ ആയാൽ മതി പറഞ്ഞത് മനസ്സിലായില്ലേ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് സ്ക്രിപ്റ്റ് റൈറ്റർ ആക്ച്വലി പറഞ്ഞിരിക്കുന്നത് മനു ഹീറോയാണ് അറ്റ് ദ സെയിം ടൈം മനു വില്ലൻ വേറൊരു ഫേസ് ഉണ്ടെന്ന് മാത്രം അതെന്തുകൊണ്ടാന്ന് കാണുന്നവർക്ക് മേ ബി മനസ്സിലാവും അതിന് വേറെ ഫാക്ടേഴ്സ് ഉണ്ട് അതെ ഈ ഫേക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നവരോട് എനിക്ക് ഒരു കാര്യമാണ് പറയാനുള്ളത് ഈ ഫേക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് നമ്മളെ വേദനിപ്പിക്കുന്ന കമൻറ്റുകൾ യൂട്യൂബിലിട്ട് തളർത്താൻ നോക്കേണ്ട ആരും ഞങ്ങൾ വളരെ ശക്തമായിട്ട് ആ അദൃശ്യ ശക്തികളെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മളുടെ ജെനുവിൻ വ്യൂവേഴ്സ് നമ്മളെ കാണുന്ന സമയത്ത് നേരിട്ട് തരുന്ന കമൻറ്റ് ഫേസ് ടു ഫേസ് കമൻറ്റ് നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ട് വളരെ നല്ല അഭിപ്രായമാണ് സീരിയലിന് കിട്ടുന്നത് ആൻഡ് ഓഫ് കോഴ്സ് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് FB പേജ് അതിലേക്കെല്ലാം വരുന്ന പേഴ്സണൽ മെസ്സേജസ് അതെല്ലാം വളരെ നല്ല കമൻസ് ആണ് കിട്ടുന്നത് സോ ഹാറ്റ്സ് ഓഫ് ടു യു ഓൾ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മനുവിനെ കുറിച്ചുള്ള കുറച്ച് കമൻസ് ഉണ്ട് ഇതിൽ ഞാൻ വായിക്കട്ടെ എനിക്ക് ഇതൊരു അവസരമായിട്ട് ഞാൻ എടുക്കാം നല്ലതാണോ കുറ്റമാണോ കുറ്റമുണ്ട് നല്ലതുണ്ട് നല്ലത് മാത്രം വായിച്ചാൽ മതി
മൂബി അക്ബർ, ഈ കഥ മതിയാക്കൂ, പ്രണയം മനുവിനെ എവിടെയോ നഷ്ടപ്പെട്ടു. പ്രണയം മനുവിന് ഓൾറെഡി എവിടെയോ നഷ്ടപ്പെട്ടു, ഇനി അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഞാൻ റൈറ്റർ സാറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സാർ, ഇതേപോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത് റൊമാൻസ് ആണ്, അപ്പോൾ അതിൻ്റെ കുറച്ച് എപ്പിസോഡ്സ് സാർ എഴുതി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെയധികം ഭംഗിയായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. അതാണ് ഞങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അപ് ടു ഹിം. പിന്നെ ശിവാനന്ദിത, എന്തായാലും മനു എന്നൊരു ക്യാരക്ടറെ നശിപ്പിച്ചു, മനു സൂപ്പർ ആയിരുന്നു. മനു പണ്ടും ഇപ്പോഴും സൂപ്പർ ആണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ബേസിക്കലി മനു ഒരു ചെറ്റയാണ് ക്യാരക്ടർ. ഒരു ഒരു കമന്റ് ഉണ്ട്, അത് ഞാൻ വായിക്കാന്ന് വിചാരിച്ചു. തബ്ഷീറ ബഷീർ, മനുവിൻ്റെയും അഞ്ജനയുടെയും റൊമാൻസ് കാണുമെന്ന് വിചാരിച്ചു, ഇപ്പോ ഒന്നുമില്ല. അല്ല, ആക്ച്വലി ഇത് നിങ്ങളുടെ ഒരുപാട് റിക്വസ്റ്റ് നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ഞാൻ റൈറ്ററിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് പുള്ളിക്കാരൻ ഒരു പ്രത്യേക ഫുൾ എപ്പിസോഡ് തന്നെ മറ്റേ മനു ആൻഡ് അഞ്ജന റൊമാൻസ് ചെയ്തത് തന്നെ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. ഇനിയും ഉണ്ടാവും വരും എപ്പിസോഡുകളിൽ, നിങ്ങൾ പേടിക്കേണ്ട. കീപ് വാച്ചിങ് അല്ലേ. ഇനി വേറെ കമന്റ്, സാറ ജോർജിന്റെ, വെരി ഗുഡ്, വി വോണ്ട് ടു സീ അഞ്ജന ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹിയർ ആഫ്റ്റർ ആൻഡ് നോട്ട് ക്രൈ. എനിക്കും സത്യം പറഞ്ഞ കാര്യം തീരെ താല്പര്യമില്ല. അഞ്ജന വളരെ ബോൾഡായി കഴിഞ്ഞു. ഇപ്പൊ കുറച്ച് ബോൾഡായി വരുന്നുണ്ട്, ഇപ്പൊ ഓഫീസ് ജോലികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് ബോൾഡായിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് കമന്റ്സ് പറയുന്നത് നിങ്ങൾക്ക് എന്താ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് മൊമെന്റ്സും, പിന്നെ സ്ത്രീകൾ എന്താ ബോൾഡായിട്ട് കാണിക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അത് മാത്രം കാണിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ സീരിയലാവും? സീരിയൽ പോർട്രേ ചെയ്യുന്നത് ഒരു റിയൽ ലൈഫിനല്ലേ, അപ്പം മിക്സ് ആവും. വിഷമം ഉണ്ടാവും, അതിൻ്റെ അടുത്ത് സങ്കടം ഉണ്ടാവും, പിന്നെ സന്തോഷം ഉണ്ടാവും, അങ്ങനത്തെ എല്ലാത്തിനും ഒരു മിക്സ് ആണ്. അപ്പം അത് നിങ്ങളൊന്ന് അക്സെപ്റ്റ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ. ഇതിൽ ഷാജി ജീവിയുടെ ഒരു കമന്റ് ഉണ്ട്, അഞ്ജനിക്ക് ദിവസം കഴിയും തോറും സൗന്ദര്യം കൂടി വരികയാണല്ലോ, ഐ ലൈക്ക് യു. ഏതോ ബന്ധുവാണെന്ന് തോന്നുന്നു, പറഞ്ഞു ഇടിപ്പിച്ച കമന്റ് ആണ്. എനിക്കറിയില്ല, എന്തായാലും താങ്ക് യു സോ മച്ച് ഷാജി, ഇങ്ങനെ ചെറിയ ചെറിയ കമന്റ്സ് ഭയങ്കര സന്തോഷം വരുത്തുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ഈ കമന്റ്സ് നോക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാം, നമ്മളുടെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്ന എല്ലാ ആർട്ടിസ്റ്റും വളരെ അടിപൊളിയായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. സോ അവരുടെ കൂടെ നമ്മൾ ഈ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കും ഇത്രയും ലെവലിലൊരു പെർഫോമൻസ് നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ കഴിയുന്നത് തന്നെ. അതിനൊക്കെ സ്പെഷ്യൽ താങ്ക്സ് ടു നമ്മളുടെ ഡയറക്ടർ രാജീവ് സർ, അതേപോലെ തന്നെ നമ്മുടെ പ്രൊഡ്യൂസർ സർ ഉണ്ണിത്തൻ സർ, ശ്രീ മൂവീസിന്റെ നമ്മളുടെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ടെക്നീഷ്യൻസും എല്ലാ പ്രൊഫഷണൽസിനും ഒരു വലിയൊരു താങ്ക്സ് ഉണ്ട്. ഇനി ജെ ജെന്റെ ഒരു കമന്റ് ഉണ്ട്, ജെ ജെ കമ്മൽ ഒട്ടും ചേരാത്ത പോലെ അല്ലേ, ആണോ? ഇല്ല, മാളവിക ഓൾറെഡി നല്ല ഭംഗിയുള്ളതുകൊണ്ട് എല്ലാ കമ്മലും ചേരും, പക്ഷെ നിങ്ങളുടെ കമന്റ്സ് നമ്മൾ വിലക്കെടുക്കുന്നുണ്ട്. ശ്രദ്ധിച്ചോളാം, ഇനി ഞാൻ ചേരുന്ന പോലത്തെ കമ്മലുകൾ ഇടാം. പെട്ടെന്ന് നമ്മൾ റെഡിയായി പോകണം, അതായത് സീൻസ് നമുക്ക് സീൻസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കണം, അപ്പൊ അതിനായിട്ട് പെട്ടെന്ന് ഞാൻ റെഡിയാകുമ്പോൾ അത് അധികം ശ്രദ്ധിക്കാൻ പറ്റാറില്ല, എന്തായാലും ക്ഷമിക്കാം. നെക്സ്റ്റ് ടൈം തൊട്ട് ഞാൻ ശരിക്കും ശ്രദ്ധിച്ച് ഇതെല്ലാം വെയർ ചെയ്തോളാം. അതെ, അതുപോലെ തന്നെ മാളവികയുടെ കമ്മല് ഞാൻ അന്നിട്ടോ പാന്റിന്റെ എന്തോ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയപ്പോൾ തന്നെ അത് മറ്റേ ആക്ച്വലി ഷെയ്ഡ് കാരണം ചേഞ്ച് ആയി പോയതാണ്. അതുവരെ നോട്ട് ചെയ്ത് ഇത്രയും മൈന്യൂട്ട് കാര്യങ്ങൾ വരെ നോട്ട് ചെയ്തിട്ട് നമ്മളുടെ അടുത്ത് ഫീഡ്ബാക്ക് തരുന്ന പ്രേക്ഷകർക്ക്, അവർക്ക് വേറെ വഴികളില്ല ഫീഡ്ബാക്ക് തരാൻ, അപ്പോൾ അത് അവര് കമന്റ്സിലൂടെ നമുക്ക് പറഞ്ഞു തരാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. ഇതില് ദീപക്, ദീപക്കും ആൻഡ് ദിവ്യ കമന്റ് ചോദിച്ചിട്ടുണ്ട്, എന്താ മനു മൊട്ടയടിക്കാത്തത്? യെസ്, മനു പറഞ്ഞു കൊടുക്കൂ. പറഞ്ഞിട്ട് പോയാ മതി. അല്ല, മനു ആക്ച്വലി മൊട്ടയടിക്കാത്തത് എന്താണ് എന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാനുള്ളത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, മനു ശരിക്കും വാക്ക് പാലിക്കാത്ത ഒരു പേഴ്സണാലിറ്റി ആണ്. ഓപ്ഷൻ നമ്പർ 1 അല്ലാതെ റീസൺ നമ്പർ 1. പിന്നെ ഇത് നിങ്ങൾ കണ്ടല്ലോ, ഇതേ പുറകില് ഞാൻ മുടിയൊക്കെ എടുത്ത് വെട്ടിക്കളഞ്ഞു, മുടിയൊക്കെ നന്നായിട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മുടി ഫുൾ മൊട്ടയടിച്ചു കഴിഞ്ഞാൽ ഡയറക്ടർ എന്നെ സീരിയലിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് ഡയറക്ടർ സാറിനെയും വിഷമിപ്പിക്കാൻ പറ്റില്ല, എനിക്ക് എൻ്റെ ഓഡിയൻസിനെയും വിഷമിപ്പിക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഞാൻ ബാക്കി നിന്ന മുടിയെല്ലാം വെട്ടിക്കളഞ്ഞു, രണ്ടുപേർക്കും സന്തോഷമാവുന്ന രീതിയിൽ. ദീപക് കണ്ടോ, മുടി ഷോർട്ടാണ്, എല്ലാവരും ഹാപ്പി അല്ലേ? ഇനി നമുക്ക് അടുത്ത കമന്റ് വായിക്കാം. മാളവിക ഒരു മിനിറ്റ്, അതെ, നമ്മളുടെ അസിസ്റ്റന്റ് ഡയറക്ടർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അടുത്ത ഷോട്ട് റെഡിയായി എന്നതിന്റെ സിഗ്നൽ ആണ്, അത് ഇനി പോയില്ല എന്നുണ്ടെങ്കിൽ സീനാണ്. അപ്പൊ നമുക്ക് പോവാം, നമുക്ക് ഈ പ്രോഗ്രാം ബൈ ബൈ പറയണ്ടേ? അപ്പോൾ നിങ്ങൾ തരുന്ന കമൻസ് എല്ലാം ഞങ്ങൾ വായിച്ചു, വായിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ ഈ കമൻസിൻ്റെ എല്ലാം അനുസരിച്ചുള്ള മാറ്റങ്ങൾ ഞങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നതായിരിക്കും മാക്സിമം. അതുപോലെ തന്നെ എല്ലാവരും മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്യണം, മറക്കാതെ നമ്മുടെ സീരിയൽ കാണാൻ സപ്പോർട്ട് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്.